example നോക്കാം. If example 4, if y is equal to integral 0 to x cube cos t square dt, what is dy by dx? ഈ എക്സാമ്പിളിൽ വരുന്ന ആ ഒരു ആശയം നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 1 തന്നെയാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു എക്സ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണെങ്കിൽ, അത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ്. ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ആയി മാറുകയും റൈറ്റ് ഹാൻഡ് സൈഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന സോറി ഇന്റഗ്രൽ സൈൻ മാറിയിട്ട് ഇന്റഗ്രൽ സൈൻ പോവും, പകരം എഫ് എന്ന ഫംഗ്ഷൻ മാത്രം വരും. അവർക്ക് വരുമ്പോൾ എന്തായിരിക്കണം? അപ്പർ ലിമിറ്റ് ആയ എക്സ് ആയിരിക്കണം. ഈ അപ്പർ ലിമിറ്റ് എക്സ് എന്ന് തന്നെ ആയിരിക്കണം, എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഒന്നും വരാൻ പാടില്ല. ആ ആശയമാണ് ഇവിടെ നോക്കേണ്ടത്. ഇന്റഗ്രൽ ഇവിടെ ഇന്റഗ്രൽ സീറോ ടു എക്സ് ക്യൂബ് കോസ് ടി സ്ക്വയർ ഡി ടി എന്ന ഈ എക്സ് ക്യൂബ്, ഇതാണ് അടുത്ത പ്രശ്നം. ഫണ്ടമെന്റൽ ഓഫ് കാൽക്കുലസ് പാർട്ട് 1 പ്രകാരം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്തുണ്ടാവണം? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇന്റഗ്രൽ സൈൻ പോകണം, അത് ഇന്റഗ്രൽ സൈൻ പോകും. കുറച്ചുകൂടെ മാറ്റങ്ങൾ അവിടെ വരുത്താനുണ്ട്. അപ്പർ ലിമിറ്റ് വെറും എക്സ് ആണെങ്കിലാണ് വെറുതെ ആ ഇന്റഗ്രൽ സൈൻ കളഞ്ഞ് കോസ് ടിക്ക് പകരം എക്സ് കൊടുത്ത് കോസ് എക്സ് സ്ക്വയർ എന്ന് എഴുതുമായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, അപ്പൊ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. Notice that the upper limit of integration is not x. So, the fundamental theorem of calculus part 1 is not applicable as the problem now states. E x cube in a u only substitute here. Put u is equal to x cube. Then du by dx is equal to 3x square. Using the chain rule and the fundamental theorem of calculus part 1, we have dy by dx, y എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫംഗ്ഷനും എക്സിലുള്ള ഫംഗ്ഷനും, ദെൻ അതിലെ എക്സ് എന്ന് പറയുന്നത് യുവിലുള്ള ഫംഗ്ഷനും അങ്ങനെയാണെങ്കിൽ നമുക്ക് dy by dx എന്ന് പറഞ്ഞാൽ ചെയിൻ റൂൾ, ഈ അപ്ലൈ ചെയ്യേണ്ടത് ചെയിൻ റൂൾ ആണ്. ചെയിൻ റൂൾ പ്രകാരം dy by dx is equal to dy by du into du by dx എന്നാക്കാം. That is equal to dy by dx എന്ന് പറഞ്ഞാൽ സോറി dy by dx എന്ന് പറഞ്ഞത് dy by du into du by dx എന്നാക്കാം. That is equal to that is d by du ഇന്റഗ്രൽ 0 to u y ക്ക് പകരം ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടില്ല, ഇന്റഗ്രൽ 0 to u cos t സ്ക്വയർ dt കൊടുത്തു. ഒരു മാറ്റം വരുത്തിയത് വൈയിലെ അപ്പർ ലിമിറ്റ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആയിരുന്നെങ്കിൽ ഇവിടെ അപ്പർ ലിമിറ്റ് എന്താക്കി മാറ്റി? നമ്മൾ ഇവിടെ അപ്പർ ലിമിറ്റ് യു ആക്കി മാറ്റി, കാരണം എക്സ് ക്യൂബിനെയാണല്ലോ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇൻ ടു ഡി യു ബൈ ഡി എക്സ് അതുണ്ട് ഈക്വൽ ടു, ഇപ്പോൾ ശരിയായി ഫണ്ടമെന്റൽ കാൽക്കുലസ് അപ്ലൈ ചെയ്യാം. ഡി ബൈ ഡി യു, ആ യു തന്നെയാണ് ഇവിടെ അപ്പർ ലിമിറ്റ് ആയിട്ട് വന്നിട്ടില്ലേ. അല്ല, അപ്പൊ ഡി ബൈ, ഇപ്പൊ ഇവിടെ തീരം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിൽ കമ്പയർ ചെയ്യണം. ഡി ബൈ ഡി എക്സ് അതേ ഈ എക്സ് തന്നെ അപ്പർ ലിമിറ്റ് ആയിട്ട് വരണം. ദെൻ എന്തുണ്ടാവും? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പോൾ ഇന്റഗ്രൽ സൈൻ നമുക്ക് ഒഴിവാക്കിയിട്ട് എഫ് ഒ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അതേ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഡി ബൈ ഡി യു ഇന്റഗ്രൽ സീറോ ടു യു കോസ് ടി സ്ക്വയർ ഡി ടി നമുക്കറിയുന്ന രൂപത്തിലേക്ക് എത്തി. അപ്പൊ എന്താ അവിടെ പറയാ? ഇന്റഗ്രൽ സൈൻ നമുക്ക് ഒഴിവാക്കാം. എന്റെ എന്ത് വരും? കോസ് ടിക്ക് പകരം യു കൊടുക്കണം, കോസ് യു സ്ക്വയർ ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ത്രീ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ്
യുടെ പകരം എക്സ് ക്യൂബ് കൊടുത്തു ദെൻ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് കോസ് എക്സ് ക്യൂബിന്റെ ഹോൾ സ്ക്വയർ കോസ് എക്സ് റേസ് ടു 6 ഇൻടു 3 എക്സ് സ്ക്വയർ ദെൻ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2 If f is continuous on closing interval a comma b, then interval a to b f of x dx is equal to capital F of b minus capital F of a, where capital F is any antiderivative of small f. Capital F is any antiderivative of small f. That is, capital F dash is equal to small f. Capital F dash is equal to small f. Fundamental theorem of calculus part 2 1 പ്രകാരം d by dx of integral a to x f of t dt ആയിരുന്നു ഇവിടെ d by dx എടുക്കുന്നില്ല അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വേരിയബിൾസ് കോൺസ്റ്റന്റ്സ് ആണ് നമുക്കറിയാലോ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക അത് തന്നെയാണ് സാധാരണ നമ്മൾ പ്ലസ് ടു പഠിച്ച അതേ റൂൾ തന്നെയാണ് കണ്ടിന്യൂസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 2 എന്ന് പറയുന്നത് ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ടു എക്സ് എഫ് ഓഫ് ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാം ലെറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ബൈ തിയറം 2 എന്ന ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വി നോ ദാറ്റ് ജി ഈസ് ആൻ antiderivative of f kada antiderivative vandha integral ee kedukkunadine integrate cheyal g of x kittum vera idil parna ee kedukkunadinde g of x nu parnadu f inde antiderivative aanu antiderivative means integral if capital f is any other antiderivative of small f ഈ സ്മോൾ എഫിന് മറ്റൊരു ആന്റി ഡെറിവേറ്റീവ് ഉണ്ട് അതാണ് സ്മോൾ ക്യാപിറ്റൽ എഫ് എങ്കിൽ ദെൻ തിയറം 1 ഇൻ സെക്ഷൻ 4.1 തിയറം 1 പ്രകാരം ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ഇവിടെ അസ്യൂം ഉണ്ട് അസ്യൂം ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഡിഫൈൻഡ് ബൈ എ കോൺസ്റ്റന്റ് ഇത് ഞാൻ എടുത്തുള്ള തിയറാണ് എഫും ജിയും ക്യാപിറ്റൽ എഫും ക്യാപിറ്റൽ ജിയും സ്മോൾ എഫ് എന്നതിന്റെ രണ്ട് ആന്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ രണ്ട് ഇന്റഗ്രൽസ് ആണെങ്കിൽ അവ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ദാറ്റ് ഈസ് എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് തിയറം 1 സെക്ഷൻ 4.1 തിയറം 1 ആണ് ഇനി നമുക്ക് സി കണ്ടുപിടിക്കണം ടു ഡിറ്റർമിൻ സി വി പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു എ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എ പ്ലസ് സി എക്സ് സീലിലേക്ക് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ആയ എക്സിനും എ തന്നെ കൊടുക്കണം അവിടെ അത് വരും അപ്പോൾ എഫ് ഓഫ് എ സീക്കൽ ടു ജി ഓഫ് എ പ്ലസ് സി ആണ് ലെറ്റ് സീക്കൽ ഇന്റഗ്രൽ എ ടു എ എക്സിനെ കൊടുത്തു എഫ് ഓഫ് ടി ഡി ടി പ്ലസ് സി നമുക്ക് ഇന്റഗ്രൽ എ ടു എ എഫ് ഓഫ് എസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ് ഇന്റഗ്രൽ എ ടു എ എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ 0 ആണ് ദാറ്റ് ഈസ് എഫ് ഓഫ് എ സീക്കൽ ടു സി സി സീക്കൽ ടു എഫ് ഓഫ് എ ദെർഫോർ ഇവാലുവേറ്റിംഗ് എഫ് അറ്റ് ബി എഫ് ഓഫ് ബി സീക്കൽ ടു എക്സസ് ചെയ്തിട്ട് പേര് കൊടുത്തു അപ്പൊ എഫ് ഓഫ് ബി സീക്കൽ ടു ജി എഫ് ബി പ്ലസ് സി ജി എഫ് ബി എന്തായിരിക്കും ജി എഫ് ബി എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി ആണെങ്കിൽ ജി എഫ് ബി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ആയിരിക്കും ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് എഫ് പ്ലസ് സി സി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എ ആണ് സോ ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസ്ഇക്വൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് ഇപ്പൊ ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് പാർട്ട് 2